വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പി എസ് സി എക്സാമിനായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പഠിപ്പി ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെയിൻബോ ചാലഞ്ചിൻ്റെ ഡേ 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദേ ഞാൻ കുറേ കറണ്ട് അഫെയർ പല പല ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു വിഷമകരമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാമല്ലോ. ഡിസ്ലൈക്കും വരുന്നില്ല, ലൈക്കും വരുന്നില്ല. സോ ഞാൻ എന്താ വിചാരിക്കേണ്ടത്, നിങ്ങൾ മറന്നു പോകാല്ലേ ലൈക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളാം. വീഡിയോ തീരാനായിട്ട് നിൽക്കേണ്ട, നിങ്ങൾ മറന്നു പോകും. മാത്രമല്ല കമൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തോളാം. കാരണം നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. മാത്രമല്ല നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പ്രസ്താവനയാണ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത് ആസാമിൻ്റെ ടാബ്ലോ ആണ്. അതായത് ടാബ്ലോ എന്ന് പറഞ്ഞാൽ നിശ്ചല ദൃശ്യമായി തിരഞ്ഞെടുത്തത് ആസാമിൻ്റെ നിശ്ചല ദൃശ്യമാണ്. ബി പ്രസ്താവന, ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യാവകാശ സെൽ സ്ഥാപിച്ച പ്രതിരോധ സേനാ വിഭാഗമാണ് ഇന്ത്യൻ ആർമി എന്നത്. സി സ്റ്റേറ്റ്മെൻറ്, സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളിൽ 75% സംവരണം പ്രദേശവാസികൾക്ക് നൽകാനുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് ഹരിയാന. ഡി പ്രസ്താവന, കെ ശൈലജ ടീച്ചർക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയ മെഡിക്കൽ സർവകലാശാല മോൾഡോവ സർവകലാശാലയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? എ പ്രസ്താവനയാണ് അല്ലേ. 2021 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോ ഉത്തർപ്രദേശിൻ്റെതായിരുന്നു. ഇവിടുത്തെ ആയിരുന്നു ഉത്തർപ്രദേശിൻ്റെത്. സെക്കൻഡ് പൊസിഷൻ ത്രിപുരക്കായിരുന്നു അല്ലേ. എന്നാൽ ആസാം വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 2020 മികച്ച ടാബ്ലോ ആണ് ആസാമിൻ്റെ 20. അപ്പോൾ 21 ബന്ധപ്പെട്ട, റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് കൂടി നോക്കാം നമുക്ക്. നമ്മുടെ കേരളത്തിൽ നിന്നൊരു നിശ്ചല ദൃശ്യം അവിടെ എത്തുകയുണ്ടായി. ആ നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? കയറായിരുന്നു അതിൻ്റെ തീം അല്ലേ. 2020 നമുക്കൊരു ടാബ്ലോ ഉണ്ടായിരുന്നില്ല. 2021 ഒരു ടാബ്ലോ ഉണ്ടാവുന്നത്. കഴിഞ്ഞ വർഷം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് കയറായിരുന്നു. ഇനി 2021 നടന്നത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ്? 72 റിപ്പബ്ലിക് ദിനമാണ് 2021 നടക്കുന്നത്. 2021 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന വിദേശ സേനാ വിഭാഗം ഏതായിരുന്നു? അത് ബംഗ്ലാദേശിലെ സൈന്യമായിരുന്നു അല്ലേ. ബംഗ്ലാദേശ് സൈന്യമായിരുന്നു വിദേശ സേനാ വിഭാഗമായി ഇന്ത്യൻ റിപ്പബ്ലിക് ദിന 2021 72 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന അതിഥി ആരായിരുന്നു? ബ്രിട്ടൻ പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൺ ആണല്ലേ. പക്ഷേ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. കോവിഡ് പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ 55 ശേഷം മുഖ്യാതിഥി ഇല്ലാതെ ആഘോഷിച്ച റിപ്പബ്ലിക് ദിന പരേഡാണ് 2021 72 റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2020 റിപ്പബ്ലിക് ഡേ പ്രോഗ്രാംസ് കൂടി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമായിരിക്കും 2020 നടന്നത്? ഇത് 22 അത് ഇത് 72 അത് 71-ാമത്തേതല്ലേ. അപ്പോൾ 2020 71-ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് നടന്നത്. 71-ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? ജയർ ബോൾസനാരോ. ബ്രസീൽ പ്രധാനമന്ത്രിയായ ജയർ ബോൾസനാരോ ആയിരുന്നു 2020 റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ്. 71-ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ എവിടെ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി വീരജവാന്മാർക്ക് പ്രണാമം അർപ്പിച്ചത്? അത് ദേശീയ യുദ്ധസ്മാരകം. ദേശീയ യുദ്ധസ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യാ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലാണ് അല്ലേ. ദേശീയ യുദ്ധസ്മാരകത്തിൽ വെച്ചിട്ടാണ് പ്രണാമം അർപ്പിച്ചത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. 71-ാം റിപ്പബ്ലിക് ദിനത്തിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ ആദ്യമായി ഒരു വനിതാ പരേഡ് അഡ്ജൂട്ടൻ്റ് അവരുടെ ആദ്യമായിട്ട് വരുന്നത്. ആദ്യമായി റിപ്പബ്ലിക് ദിനത്തിലെ ആദ്യ വനിതാ പരേഡ് അഡ്ജൂട്ടൻ, അവരുടെ പേരെന്തായിരുന്നു? താനിയ ഷെർഗിൽ എന്നായിരുന്നു അല്ലെ. എന്താണ്? താനിയ ഷെർഗിൽ എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിലെ ആദ്യ വനിതാ അഡ്ജൂട്ടൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് താനിയ ഷെർഗിലാണ്. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര
എത്ര നിശ്ചല ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? 22 നിശ്ചല ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എത്രണ്ണമാണ്? 22 നിശ്ചല ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയിഡ് തിരഞ്ഞെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആസാം ആയിരുന്നു. സെക്കൻഡ് പൊസിഷൻ ഒഡീഷയ്ക്കും അന്ന് തേർഡ് പൊസിഷൻ യു പിക്കുമാണ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് ആസാം 2020 എന്ന് പ്രത്യേകം ഓർത്തോളാണ്. റിപ്പബ്ലിക് ദിനത്തിലെ 22 നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അതിൽ 16 എണ്ണം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളും യു ടിയും ഉൾപ്പെടുന്നതും 6 എണ്ണം കേന്ദ്ര മന്ത്രാലയങ്ങൾ ഉൾപ്പെടുന്നതുമായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 16ഉം, എത്ര കേന്ദ്ര മന്ത്രാലയങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 6ഉം. ഈ കേന്ദ്ര മന്ത്രാലയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് മന്ത്രാലയം, അതുപോലെ നമ്മുടെ കരസേന, നാവികസേന, അത്തരത്തിലുള്ളതിനെയാണ് ഈ മന്ത്രാലയങ്ങളായിട്ട് അവർ കണക്കാക്കുന്നത്. സോ 6 മന്ത്രാലയവും 16 സംസ്ഥാനം പ്ലസ് യു ടിയുമാണ് പങ്കെടുത്തത്. ഇനി നമ്മുടെ ബി പ്രസ്താവനയായിരുന്നു, ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യാവകാശ സെൽ സ്ഥാപിച്ച പ്രതിരോധ സേനാ വിഭാഗമാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. ഏതാണ്? ഇന്ത്യൻ ആർമി അല്ലേ. അപ്പോൾ നമ്മുടെ നിലവിലെ കരസേനാ മേധാവിയുടെ പേരെന്താണ്? മനോജ് മുകുന്ദ് നരവന. കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവന. വ്യോമസേനാ മേധാവി ആരാണ്? RKS ബദൗരിയ അല്ലെ, രാകേഷ് കുമാർ ബദൗരിയ. നാവികസേനാ മേധാവി കരംബീർ സിംഗ് ആണ്, നാവികസേന കരംബീർ സിംഗ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS എന്ന് പറയുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാം, ബിപിൻ റാവത്ത് ആണ് അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് പുതിയ പേര് കൊടുത്തു. അതിൻ്റെ പേര് എന്താക്കി മാറ്റി? തൽസേനാഭവനാക്കി മാറ്റി. തൽസേനാഭവൻ അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത്, സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളിൽ 75% സംവരണം പ്രദേശവാസികൾക്ക്, അതായത് അവിടുത്തെ നേറ്റീവ്സിന് നൽകാനുള്ള തീരുമാനം പാസ്സാക്കിയ, നിയമം പാസ്സാക്കിയ സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം. നമ്മൾ UP നേരത്തെ പറഞ്ഞായിരുന്നു, അതുമായി ബന്ധപ്പെട്ട രണ്ട് ഫാക്ട്സ് നോക്കാണ്ട് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. എന്താണ്? ഭൂഗർഭജലനയം. ഏതാണ്? ഭൂഗർഭജലനയം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് UP എന്ന് പറയുന്നത്. അത് ഓർക്കാം. ഒരുപാട് ഷുഗർ കെയിൻ കൃഷിയൊക്കെ അവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഷുഗർ കെയിൻ ഒരുപാട് ഭൂഗർഭ അണ്ടർഗ്രൗണ്ട് വാട്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കും. സോ ഭൂഗർഭജലനയം കൊണ്ടുവന്ന സംസ്ഥാനമാണ് UP. മറ്റൊന്ന്, നിർബന്ധിത മതം മാറ്റത്തിനെതിരെ, നിർബന്ധിതമായി മതം മാറ്റുന്നതിനെതിരെ നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും അതും UP ആണ്. നമ്മുടെ ഡി പ്രസ്താവനയായിരുന്നു, KK ശൈലജയ്ക്ക് വിസിറ്റന്റ് പ്രൊഫസർ പദവി നൽകിയ മെഡിക്കൽ സർവകലാശാലയാണ് മാൾഡോവ സർവകലാശാല എന്ന് പറയുന്നതല്ലേ. ഏതാണ്? മാൾഡോവ സർവകലാശാല. അപ്പോൾ നമ്മൾ ശൈലജ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഫാക്ട്സ് പഠിക്കാനുണ്ട്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ശൈലജ ടീച്ചർ ലോകപ്രസിദ്ധി ആർജിച്ചത് അല്ലേ. അപ്പോൾ COVID-19 കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്തർദേശീയ മാധ്യമമായ BBC തത്സമയം വിശദീകരിച്ച ആരോഗ്യമന്ത്രി. COVID-19 കേരളം എങ്ങനെ പ്രതിരോധിച്ചു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രിക്വേഷൻ മെത്തേഡ്സ് എന്താണെന്ന് BBC സംസാരിച്ച ആരോഗ്യമന്ത്രിയാണ് ശൈലജ ടീച്ചർ. മറ്റൊരു കാര്യം, ബ്രിട്ടീഷ് മാഗസീനായ പ്രോസ്പെക്ട് 2020 ടോപ്പ് തിങ്കർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ശൈലജ ടീച്ചർക്കാണ് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് മാഗസീനായ പ്രോസ്പെക്ട് 2020 ടോപ്പ് തിങ്കർ ഓഫ് ദ ഇയർ അവാർഡ് ശൈലജ ടീച്ചർ. സെക്കൻഡ് പൊസിഷൻ കിട്ടിയത് ജസീൻഡ ആൻഡേഴ്സൺ ആണ്. എല്ലാവർക്കും അറിയാം, പ്രസിദ്ധി ആർജിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായ ജസീൻഡ ആൻഡേഴ്സൺ. തേർഡ് പോയിന്റ്, ബ്രിട്ടീഷ് മീഡിയ വെബ്സൈറ്റായ ദി ഗാർഡിയനിൽ കൊറോണ വൈറസ് ലെയർ, അതായത് കൊറോണ വൈറസ് കൊലയാളി, അതുപോലെ തന്നെ റോക്സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ എന്നീ ഖ്യാതികൾ, എന്നീ വിശേഷണങ്ങളൊക്കെ ലഭിച്ചത് ആർക്കാണ്? ശൈലജ് ടീച്ചർക്കാണ് അല്ലേ. അപ്പോൾ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, UNന്റെ പൊതുസേവന ദിനം നടന്നു അല്ലേ. പൊതുസേവന ദിനത്തിൽ പാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച കേരളത്തിലെ ആരോഗ്യമന്ത്രി, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ക്ഷണം ലഭിക്കുന്നത്, അത് നമ്മുടെ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന KK ശൈലജ ടീച്ചർക്കായിരുന്നു അല്ലേ. മുൻ കേരള ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയ്ക്കായിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്, സോറി പ്രസ്താവനയല്ല, ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുംബൈ ആസ്ഥാനമായ, എവിടെയാണ്? മുംബൈ ആസ്ഥാനമായ ഹാർമണി ഫൗണ്ടേഷൻ മദർ തെരേസ പുരസ്കാരം 2020 മദർ തെരേസ അവാർഡ് കിട്ടിയത് ശൈലജ ടീച്ചർക്കാണ്. ഇതെല്ലാം ബുള്ളറ്റിനിലും കൂടി വന്നിട്ടുള്ള ഫാക്ട്സ് ആണ് കേട്ടോ.
2020 മദർ തെരേസ അവാർഡ്. ശൈലജ ടീച്ചർ, സെൻട്രൽ യൂറോപ്യൻ സർവകലാശാലയുടെ 2021 ഓപ്പൺ സൊസൈറ്റി പുരസ്കാരം ലഭിച്ചു ശൈലജ ടീച്ചർക്ക്. അപ്പോൾ 2021 ഓപ്പൺ സൊസൈറ്റി പുരസ്കാരം. മറ്റേ കേരളത്തിലെ ഒരു പുരസ്കാരമുണ്ട്, എം കെ രാമനുണ്ണി നായർ ഫൗണ്ടേഷൻ അവാർഡ്. എം കെ രാമനുണ്ണി നായർ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ശൈലജ ടീച്ചർക്കാണ്. ഫാഷൻ മാഗസിൻ, വോഗ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ മാഗസിൻ അല്ലേ. ഈ ഫാഷൻ മാഗസീനിലെ ദ വുമൺ ഓഫ് ദ ഇയർ സീരീസിലെ അംഗമായ കേരളത്തിലെ ആരോഗ്യമന്ത്രി, ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ഫാഷൻ മാഗസീനിലൊക്കെ ഇടം നേടുന്നത്. സോ അങ്ങനെ ഒരു പൊസിഷൻ ലഭിച്ചത് ആർക്കാണ്? കെ ശൈലജയ്ക്കാണ് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതും കെ ശൈലജയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതും കെ ശൈലജയാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ പ്രസ്താവനയാണ്, സംസ്ഥാന ഗതാഗത വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം മാലിന്യ ടാങ്കുകൾക്ക് നൽകേണ്ട നിറം ഏതാണ്? മാലിന്യ ടാങ്കുകൾക്ക് നൽകേണ്ട നിറം ബ്രൗൺ ആണ്. ഇനി സംസ്ഥാന ഗതാഗത വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം കുടിവെള്ള ടാങ്കിന് നൽകേണ്ട നിറം നീലയാണ്. സി പ്രസ്താവന, വിവാദമായതിനെ തുടർന്ന് ഗവർണർ പിൻവലിച്ച പോലീസ് നിയമ ഭേദഗതിയാണ് 118A എന്നറിയപ്പെടുന്നത്, സെക്ഷൻ 118A. ഡി പ്രസ്താവനയാണ്, ISO അംഗീകാരം ലഭിച്ച കേരള CM, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൻ്റെ പേരാണ് നാം മുന്നോട്ട്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? അത് നാം മുന്നോട്ടാണ് അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും നാം മുന്നോട്ട് എന്താണെന്ന്. പക്ഷേ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൻ്റെ പേര് സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നാണ്. എന്താണ് സ്ട്രെയിറ്റ് ഫോർവേഡ്? അപ്പം നാം മുന്നോട്ട് എന്താണ്? നമ്മുടെ പിണറായി വിജയന് ആൾക്കാരുമായിട്ട് സംവദിക്കുന്ന ഒരു TV പ്രോഗ്രാമാണ് നാം മുന്നോട്ട് എന്ന് പറയുന്നത്. സോ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പരാതി പരിഹാര സെല്ല്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം കൂടി നമുക്ക് പരിശോധിക്കാം. ഒന്ന്, കൈലാഷ് സത്യാർത്ഥി ഫൗണ്ടേഷൻ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ ആരംഭിച്ചൊരു ക്യാമ്പയിനിങ് ഉണ്ട്. ആ ക്യാമ്പയിനിങ്ങിൻ്റെ പേരാണ് മുക്തി കാരവാൻ എന്നത്. എന്താണ് മുക്തി കാരവാൻ? ഓപ്ഷനിൽ മുക്തി, മിഷൻ ഒക്കെ വരും. സോ മുക്തി കാരവാനാണ് ആ ക്യാമ്പയിനിങ്ങിൻ്റെ പേരെന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിനിങ് ഉണ്ട്. 2021 ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഉടനടി പരിഹാരം നടപ്പാക്കാനായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു അദാലത്ത്. ഒന്നുകൂടി പറയാം, 2021 ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഉടനടി പരിഹാരം കാണാനുള്ള അദാലത്തിൻ്റെ പേരാണ് സാന്ത്വന സ്പർശം എന്നത്. എന്താണ് സാന്ത്വന സ്പർശം? ആരുടെ നേതൃത്വത്തിൽ ഇത് നടക്കുന്നത്? മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് കേട്ടോ. ആരുടെയാണ്? മന്ത്രിമാരുടെ, കേരള മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് സാന്ത്വന സ്പർശം നടക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ സാന്ത്വന സ്പർശമൊക്കെ വരുമ്പോൾ പൊതുവായിട്ട് നമ്മുടെ ഒരു കോമൺ സെൻസ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുവല്ല ഹെൽത്ത് പ്രോഗ്രാംസ് ആണ്, നമ്മളിപ്പോൾ എൻഡോ സൾഫൻ അല്ലെങ്കിൽ സ്നേഹസ്പർശം, സാന്ത്വന സ്പർശം, അതുപോലെ തന്നെ തൂവാല, അങ്ങനെ ഒരുപാട് ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രോജക്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും കേട്ടോ, അതൊന്ന് പോയി കണ്ടു നോക്കണം. ഒരുമാതിരി ഓൾ പ്രോജക്ട്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ സാന്ത്വന സ്പർശം എന്ന് പറയുന്നത് ഒരു പരാതി പരിഹാര അദാലത്തിൻ്റെ പേരാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. മറ്റൊരു കാര്യം, ലോക പ്രശസ്തി ആർജിച്ച് കേരളത്തിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റിൻ്റെ ഇന്ത്യയിലെ മികച്ച 50 MLA തിരഞ്ഞെടുത്തു. ആ MLA ആരുൾപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ യുവ MLA, കോൺഗ്രസിൻ്റെ യുവ MLA ആയ VT ബൽറാം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നോർത്തോളുക. അപ്പോൾ ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റിൻ്റെ ഇന്ത്യയിലെ മികച്ച 50 MLA പട്ടികയിൽ ഇടം നേടിയ വ്യക്തിയാണ് VT ബൽറാം. ആ പോയിന്റ് ഓർത്ത് വെച്ചോളാം. മറ്റൊരു കാര്യം, 2020 ഒക്ടോബറിൽ പുതുച്ചേരിയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഒരു മലയാളി വരികയാണ്. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ആരാണ് ആ മലയാളി? മലയാളിയുടെ പേരാണ് റോയ് പി തോമസ് എന്നത്. ആരാണ് റോയ് പി തോമസ്? അപ്പോൾ അത് മലയാളി ആയതുകൊണ്ട് പഠിച്ചു വെച്ചോളണം. ഇനി ഞാൻ നേരത്തെ ഒരു സെക്ഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, വിവാദമായതിനെ തുടർന്ന് കേരള ഗവർണർ പിൻവലിച്ച പോലീസ് നിയമത്തിലെ ഒരു സെക്ഷൻ ഏതായിരുന്നു? 118A. എന്താണ് ഈ 118A എന്ന്? അത് അതിനെപ്പറ്റി നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ കേരള ഗവൺമെൻറ് പോലീസിൽ ഒരു ആക്ട്
ഇൻസേർട്ട് ചെയ്യുവാണ്. 118A പറയുന്നത് ഇങ്ങനെയാണ്, പണിഷ്മെന്റ് ഫോർ മേക്കിംഗ് എക്സ്പ്രസ്സിംഗ് പബ്ലിഷിംഗ് ഡിസമിനേറ്റിംഗ് എനി മാറ്റർ വിച്ച് ഇസ് ത്രെറ്റനിങ് അബ്യൂസീവ് ഹ്യൂമിലിയേറ്റിംഗ് ഓർ ഡീഫമേറ്ററി. ഇതൊന്നും അങ്ങനെ ഇത്ര കാര്യമായിട്ടൊന്നും പഠിക്കണ്ട, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടായിരുന്നു. 118A പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരാൾ നമ്മുടെ ഒഫീഷ്യൽസിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പദവിയിലിരിക്കുന്ന ആർക്കെങ്കിലും എതിരായി അബ്യൂസീവായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഡീഫമേഷൻ ആയിട്ടുള്ള രീതിയിലോ എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തുകയോ പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതിപ്പോൾ ഏത് മീഡിയ വഴിയാണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഓർ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും എങ്ങനെയായാലും അവർക്കെതിരെ കേസ് എടുക്കാം എന്ന് പറയുന്ന, അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാം എന്ന് പറയുന്ന വകുപ്പാണ് 118A. അപ്പോൾ ഇത് നമ്മുടെ പല ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും ഹനിക്കുന്നു എന്ന് കണ്ടിട്ട് ഗവർണർ ഇത് പിൻവലിക്കുകയാണ്. കോടതിയുടെ ഇടപെടലോടുകൂടി ഗവർണർ പിൻവലിക്കുകയാണ്. അപ്പോൾ സെക്ഷൻ 118A ആണ് വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ചത് എന്ന് ഓർക്കുക. കുറേ ആക്ടിവിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ഇതിനെതിരായിട്ട് രംഗത്ത് വരികയുണ്ടായി. ആ സമയത്തെ കാലഘട്ടം ഒന്നും പറയാനില്ല, കുറച്ച് നാളായിട്ടുള്ളൂ. ആ സമയത്തെ ന്യൂസ് പേപ്പർ കണ്ടവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം അല്ലേ. അപ്പോൾ ജസ്റ്റ് 118A എന്താണ് എന്നറിയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യനിലെ എ പ്രസ്താവനയാണ്, അടുത്തിടെ കേരളത്തിൽ പണം വെച്ചിട്ടുള്ള ഓൺലൈൻ റമ്മി ഗെയിം നിരോധിക്കാനായി ഭേദഗതി ചെയ്ത കേരളത്തിലെ നിയമമാണ് 1960 കേരള ഗെയിമിംഗ് ആക്ട് എന്ന് പറയുന്നത്. ബി പ്രസ്താവന, കേരളത്തിൽ ജെൻഡർ പാർക്ക് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വെള്ളിമാടിക്കുന്ന് കോഴിക്കോട്. കേരളത്തിലെ ജെൻഡർ പാർക്ക് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വെള്ളിമാടിക്കുന്ന് കോഴിക്കോട്. സി പ്രസ്താവന, കർഷക പ്രശ്നങ്ങൾ പഠിക്കാനായി കർഷക കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനമാണ് പഞ്ചാബ് എന്നത്. കർഷക കമ്മീഷൻ പഞ്ചാബ്. ഡി പ്രസ്താവന, ഭൂമി പിടിച്ചെടുക്കൽ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഭൂമി പിടിച്ചെടുക്കൽ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നറിയാവോ? സി പ്രസ്താവനയാണ് കേട്ടോ. കർഷക പ്രശ്നങ്ങൾ പഠിക്കാനായി കർഷക കമ്മീഷൻ നിലവിൽ വന്നത് പഞ്ചാബിലല്ല, അത് മേഘാലയയിലാണ്. പൊതുവായിട്ടിപ്പോൾ നമുക്ക് തെറ്റിക്കാൻ ടെൻഡൻസി ഉണ്ട്. കാരണം ഇപ്പോൾ കർഷക ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും. സോ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഞ്ചാബിലോ ഇനി ഓപ്ഷനിൽ ഹരിയാനോ ഉണ്ടെങ്കിൽ ഹരിയാനയിലേക്കൊക്കെ പോകാൻ ടെൻഡൻസി ഉണ്ട്. പക്ഷേ പഞ്ചാബും ഹരിയാനയും ഒന്നുമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയാണ് കർഷക കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനമായി മാറുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എപ്പോഴും PSC പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും UPSC പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവിടുത്തെ കുറച്ച് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ മേഘാലയയിൽ തന്നെയാണ് സ്വന്തമായി ജലനയം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയത്. അപ്പോൾ മേഘാലയയിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഓർത്തോളാം, ഒന്ന് കർഷക കമ്മീഷൻ, രണ്ട് സ്വന്തമായി ജലനയം മേഘാലയ. ഇനി മിസോറാമിനെ പറ്റിയിട്ടാണ്, ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് വ്യാവസായിക പദവി നൽകിയ, സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ, കൊമേഴ്ഷ്യൽ പദവി നൽകിയ സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ സ്പോർട്സിന് ടൂറിസവുമായി ബന്ധപ്പെടുത്തിയൊരു സ്പോർട്സ് ടൂറിസമൊക്കെ ആദ്യമായി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഏത് സംസ്ഥാനമാണ് ടൂറിസവുമായി ബന്ധപ്പെടുത്തി സ്പോർട്സിനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ മിസോറാമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകുന്ന സംസ്ഥാനം. മറ്റൊരു കാരണമുണ്ട് നാഗാലാൻഡുമായി ബന്ധപ്പെട്ടിട്ട്. നാഗാലാൻഡിൽ പറയുന്നത് നായ്ക്കളുടെ ഇറച്ചി ഇറക്കുമതിയും വിൽപ്പനയും ചെയ്യുന്നത് നിരോധിച്ച സംസ്ഥാനം. നായ്ക്കളുടെ ഇറച്ചി ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന ചെയ്യുന്നതും നിരോധിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ്. ആസാമിനെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, 2021 രണ്ട് മക്കളിൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേരൻസിന് ഗവൺമെൻറ് ജോലി കിട്ടത്തില്ല.
അത്തരത്തിലുള്ള ഒരു നിയമം പാസാക്കിയ സംസ്ഥാനമാണ് ആസാം. ഓർക്ക, 2021 രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഗവൺമെന്റ് സർവീസിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സംസ്ഥാനം ആസാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ഫാക്ട് കൂടി അറിഞ്ഞിരിക്കണം. ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ്, രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് പഞ്ചായത്ത് ഇലക്ഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ റമ്മി നിരോധിച്ചത് കേരളത്തിൽ 1960 ഗെയിം ആക്ട് പ്രകാരം, കേരള ഗെയിമിംഗ് ആക്ട് പ്രകാരമാണെന്ന് പറഞ്ഞല്ലേ. എന്നാൽ ചൂതാട്ടക്കളി, അതായത് ഓൺലൈൻ ചൂതാട്ടക്കളികൾ ആദ്യമായി നിരോധിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് കേട്ടോ. ഓൺലൈൻ ചൂതാട്ടക്കളികൾ ആദ്യമായി നിരോധിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ തെലങ്കാനയുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് കൂടി അറിഞ്ഞിരിക്കുക, സൈബർ ക്യാമ്പയിനിങ്, അതായത് സൈബർ, ഇപ്പോൾ സ്ക്രീനിൽ വരും, അങ്ങനെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, സൈബർ ക്യാമ്പയിനിങ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു സൈബർ സ്പേസ് പ്രൊട്ടക്റ്റീവായിട്ട് സൂക്ഷിക്കുക എന്നാണ് സൈബർ ക്യാമ്പയിനിങ്ങിൻ്റെ ഉദ്ദേശം. അത് നിലവിൽ വരുന്ന സംസ്ഥാനം എന്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ്. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യനിലെ എ പ്രസ്താവനയാണ്, 2021 ജൂൺ 4 കേരള ബജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക്കാണ്. ഡേറ്റ് ഉൾപ്പെടെ നോർത്ത് വെച്ചോളാം, അത് ഒരു കുഴപ്പമുണ്ട് അവിടെ, അപ്പോൾ അത് വരുമ്പോൾ പറയാം. 2021 ജൂൺ 4 കേരള ബജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക്കാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ്. 2020 പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാർ നിർമ്മിച്ച ചെരുപ്പിൻ്റെ പേരാണ് ഫ്രീഡം വാക്ക്. ഡി പ്രസ്താവന, കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താണ് തൃശ്ശൂരിലെ പുഴയ്ക്കൽ. കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താണ് തൃശ്ശൂരിലെ പുഴയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നമുക്ക് നോക്കാം. 2021 ജൂൺ 4 കേരള ബജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക്കല്ല. ആരാണ് നമ്മുടെ നിലവിലെ ധനകാര്യമന്ത്രി? ആരാണ്? കെ എൻ ബാലഗോപാലാണ് അല്ലേ. അപ്പോൾ കെ എൻ ബാലഗോപാലാണ് 2021 ജൂൺ 4 കേരള ബജറ്റ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് ചോദിച്ചോ, 2021 ജാനുവരി 15 കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കേണ്ടായി. ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? അത് തോമസ് ഐസക്കാണ്. അത് ഏതാണ് ദിവസം? 2021 ജാനുവരി 15. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബജറ്റ് ഏതാണ്? അത് പിണറായി സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് 2021 ജൂൺ 4 കെ എൻ ബാലഗോപാല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാനുണ്ട്. 2021 രണ്ടാം പിണറായി സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചത് എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അവതരിപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞു? കെ എൻ ബാലഗോപാലെന്ന് പറഞ്ഞു. അതിൽ പ്രകാരം കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. 20,000 കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ്, കോവിഡ് പാക്കേജിന് 20,000 കോടി രൂപ അലൗ ചെയ്തിട്ടുണ്ട്, അതായത് സെക്കൻഡ് കോവിഡ് തരംഗത്തിന് വേണ്ടിയിട്ട്. കുടുംബശ്രീ വഴി അയൽക്കൂട്ടങ്ങൾക്ക് 1,000 കോടി രൂപ വിതരണം ചെയ്യാനുള്ള കർമ്മ പദ്ധതിയുണ്ട്. കെ ആർ ഗൗരി അമ്മയ്ക്കും ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും സ്മാരകം നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പൊതു ഓൺലൈൻ അധ്യയന സംവിധാനത്തിന് 10 കോടി രൂപ, അതായത് ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനൊക്കെ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയായി മാറിയല്ലേ. അപ്പോൾ ആ ഒരു അധ്യയന, പൊതു ഓൺലൈൻ അധ്യയന സംവിധാനത്തിന് 10 കോടി രൂപ നീക്കം ചെയ്യാനായിട്ട് ഏത് ബജറ്റ്? 2021 ബജറ്റ് കേട്ടോ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, തീരദേശ സംരക്ഷണത്തിനായിട്ട് 4 വർഷം 18,000 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അപ്പോൾ തീരദേശവുമായി ബന്ധപ്പെട്ടിട്ട് 18,000 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിക്കാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാനുള്ളത്, ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യം, ഏറ്റവും കൂടുതൽ നേരം പ്രസംഗിച്ച് റെക്കോർഡിട്ട വ്യക്തിയാണ് ആര്?
തോമസ് ഐസക്. എത്ര സമയമാണ്? 3 മണിക്കൂർ 18 മിനിറ്റ് ആണ് തോമസ് ഐസക് പ്രസംഗിച്ചത്. അപ്പോൾ ഇതിന് മുന്നത്തെ റെക്കോർഡ് ആരുടെ പേരിലായിരുന്നു? ഉമ്മൻചാണ്ടിയുടെ പേരിലായിരുന്നു. 2 മണിക്കൂർ 54 മിനിറ്റ് പ്രസംഗിച്ച് 2016 അദ്ദേഹം റെക്കോർഡിട്ടത്. പക്ഷേ നിലവിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം, ബജറ്റ് പ്രസംഗം ആരുടെ ആണ് എന്ന് ചോദിച്ചാൽ അത് തോമസ് ഐസക്കിൻ്റെതാണ്. ഇനി 2020 ബജറ്റ് കൂടി അറിഞ്ഞിരുന്നോളാം. 2020 നമ്മുടെ തോമസ് ഐസക് അവതരിപ്പിച്ചത്, ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് 2020 അവതരിപ്പിച്ചത് എത്രാമത്തെ ബജറ്റാണെന്ന് ചോദിച്ചാൽ അത് 11ാമത്തെ ബജറ്റാണ്. കേരളത്തിലെ 11ാമത്തെ ബജറ്റാണ് തോമസ് ഐസക് അവതരിപ്പിച്ച. ഓർത്തോളാം, 11-2020. 2020-2021 കേരള ബജറ്റിൽ ഒരു കവർ പേജിൽ ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിത്രം ഏതായിരുന്നു? വെടിയേറ്റ് വീഴുന്ന ഗാന്ധിജി ആയിരുന്നു, അല്ലെ? വെടിയേറ്റ് വീഴുന്ന ഗാന്ധിജിയുടെ ചിത്രമാണ് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം വരച്ചത് ടോം വട്ടക്കുഴിയാണെന്ന് കൂടി ഓർത്തു വെച്ചോളാം. അതിൽ കുറച്ച് പ്രധാനമായിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. എന്താണ് ഒരു പ്രോജക്റ്റിന്റെ പേര് ഓർക്ക? ഗാർഡൻ ഓഫ് ലൈഫ്. ഏതാണ് ഗാർഡൻ ഓഫ് ലൈഫ്? എന്താണത്? വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് കുടുംബങ്ങളിലെ വയോജനങ്ങൾക്ക്, അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികളുടെ കുടുംബങ്ങളിലെ വയോജനങ്ങൾക്കായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഗാർഡൻ ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത്. അതാണ് ഗാർഡൻ ഓഫ് ലൈഫ്. മറ്റൊന്ന്, 2020-2021 മുസ്രീസ് പൈതൃക പദ്ധതി കമ്മീഷൻ ചെയ്യും. മുസ്രീസ് പൈതൃകം, മുസ്രീസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, ടൂറിസത്തിന്റെ മേഖലയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കുറേ പ്രോജക്ട്സ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 2020-2021 ഈ പ്രോജക്ട്സ് എല്ലാം കമ്മീഷൻ ചെയ്യുമെന്ന് പറയുകയുണ്ടായി. മറ്റൊന്ന്, 16 റൂട്ടുകളിലായി 76 കിലോമീറ്റർ ജലപാതയും 38 ബോട്ട് ജെട്ടികളുമുള്ള ഇൻ്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ട് പദ്ധതി നടപ്പിലാക്കും. അടുത്തതാണ്, ധർമ്മടത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജ് സ്ഥാപിക്കും. ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിൽ കോളേജുകളോ സ്കൂളുകളോ ഒന്നുമില്ല. സോ നമ്മുടെ പൊതു ഉടമസ്ഥയിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ ധർമ്മടത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജ് സ്ഥാപിക്കും. 1000 വിശപ്പ് രഹിത പദ്ധതി ഹോട്ടലുകൾ സ്ഥാപിക്കും. ഇത് ഏതിൻ്റെ ആയിരുന്നു? 2020 ബജറ്റിൻ്റെയാണ്. അപ്പോൾ ഈ 2 പോയിൻറ്സും, ഇതിൽ പറഞ്ഞിട്ടുള്ള, പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സംഭവങ്ങളൊന്നും, പോയിൻസൊന്നും ആരും വിട്ടുകളയരുത്. ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ വന്നേക്കാം, ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ് അല്ലേ. വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ്. 2020 പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാർ നിർമ്മിച്ച ചെരുപ്പിൻ്റെ പേരെന്താണ്? ഫ്രീഡം വാക്ക് എന്നാണ് അല്ലേ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താണ് തൃശ്ശൂരിലെ പുഴയ്ക്കൽ. അപ്പോൾ നമുക്ക് മറ്റു കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തിനെയും പഞ്ചായത്തിനെയും കൂടി പരിചയപ്പെടാം. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത്, പച്ചത്തുരുത്ത് ജില്ലയോ പഞ്ചായത്തോ അല്ല, പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ. തിരുവനന്തപുരത്തുള്ള കിളിമാനൂറാണ് പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഹരിതസമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അത് കരവാരം, തിരുവനന്തപുരത്തെ കരവാരമാണ് അല്ലേ. അപ്പോൾ കേരളത്തിലെ ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വന്നത് എവിടെയാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. ഹൗറ മോഡൽ തൂക്കുപാലം മലപ്പുറം ജില്ലയിലാണ്. സോ നമ്മൾ 5th question ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 5th question എ പ്രസ്താവനയാണ്, ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ പൊതുമേഖലാ ബാങ്കായി പഞ്ചാബ് നാഷണൽ ബാങ്ക് മാറി. ബി പ്രസ്താവന, കേരള ബാങ്കിൻ്റെ പ്രഥമ CEO ഗോപി കോട്ടമുറിക്കൽ. ആരാണ് ഗോപി കോട്ടമുറിക്കൽ? ഓപ്ഷൻ സി, ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് അങ്കമാലിയിലാണ്. അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്നത് അങ്കമാലിയിലാണ്. ഡി പ്രസ്താവന, സഹകരണ മേഖലയിലെ ആദ്യ 5-നക്ഷത്ര ഹോട്ടലാണ് സപ്ത വയനാട്, സ്ഥിതി ചെയ്യുന്നത് വയനാട്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്ന് ഇപ്പം എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ. ബി പ്രസ്താവനയാണ്. ബി കോട്ടമുറിക്കൽ ആരാണ്? കേരള ബാങ്കിൻ്റെ ഭരണസമിതിയുടെ ആദ്യ പ്രസിഡൻ്റാണ് അല്ലേ. ആദ്യ പ്രസിഡൻ്റാണ് ഗോപി കോട്ടിമുറിക്കൽ. വൈസ് പ്രസിഡൻ്റ് MK കണ്ണനുമാണ് കേട്ടോ. PS രാജൻ CEO, ഗോപി കോട്ടിമുറിക്കൽ വൈസ് പ്രസിഡൻറ്, ഭരണസമിതി പ്രസിഡൻ്റ്, ഭരണസമിതി വൈസ് പ്രസിഡൻറ്റ് MK കണ്ണൻ. അപ്പോൾ കേരള ബാങ്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം.
13 ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും ലയിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് നിലവിൽ വന്നത്. നമ്മുടെ കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്? 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ട്. കേരളത്തിന് മൊത്തമായിട്ട് ഒരു സഹകരണ ബാങ്ക് ഉണ്ട്. കേരള സഹകരണ ബാങ്ക് മൊത്തമായിട്ടുണ്ട് അല്ലേ. ഈ പക്ഷേ 13 ജില്ലയിലെ ജില്ലാ സഹകരണ ബാങ്ക് പ്ലസ് കേരള സഹകരണ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് നിലവിൽ വന്നേക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, ആ ഒരു ജില്ലയിൽ മാത്രം സഹകരണ ബാങ്ക് ഏതാണെന്ന്? അത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ് കേട്ടോ. രൂപീകരണത്തിൽ കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിൽ ഭാഗമല്ലാത്ത ജില്ലാ സഹകരണ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. ഇനി കേരള ബാങ്ക് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2019 നവംബർ 29 ആ ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്തോളാം. 2019 നവംബർ 29 കേരള ബാങ്ക് രൂപീകരണം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് 2019 ഡിസംബർ 6 2019 ഡിസംബർ 6. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസംബർ 6 ബന്ധപ്പെട്ടിട്ട് കുറേ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തോളണം. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. പ്രഥമ CEO നമ്മൾ പറഞ്ഞു രാജൻ, PS രാജനാണ്. കേരള ബാങ്കിൻ്റെ ഭരണസമിതിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോപി കോട്ടമുറിക്കലാണ്. ഇനി നമ്മുടെ എ പ്രസ്താവനയായിരുന്നു, ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായി പഞ്ചാബ് നാഷണൽ ബാങ്ക് മാറി അല്ലേ. രണ്ടാമത്തെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതായി? പഞ്ചാബ് നാഷണൽ ബാങ്കായി. അപ്പോൾ ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനം പ്രാബല്യത്തിൽ വരുന്നതും അതോടുകൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയായി? 12 എന്ന് പ്രത്യേകം ഓർത്ത് വെച്ചുകൊള്ളുക. PSC ഇതിനു മുൻപ് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ചോദിച്ചിട്ടുള്ളതാണ്. സോ നിലവിലെ പൊതുമേഖലാ ബാങ്കുകളുടെ, ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 12. അടുത്തത്, 2019 ഓഗസ്റ്റിൽ ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. രാജ്യത്തെ 10 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനമാണ് 2020 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുന്നത്. 2019 പ്രഖ്യാപിച്ചു നിർമ്മല സീതാരാം, പ്രാബല്യത്തിൽ വരുന്നത് 2020 ഏപ്രിൽ 1. ഇനി 2019, അതായത് ഇപ്പോൾ ലയനം കൂടാതെ ഇതിനു മുൻപ് 2019 ഏപ്രിൽ 1 രണ്ട് ബാങ്ക്, വിജയ ബാങ്കും ദേന ബാങ്കും, ഏതൊക്കെയാണ്? വിജയ ബാങ്കും ദേന ബാങ്കും ഏതിൽ ലയിച്ചു? ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു കേട്ടോ. ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ബാങ്ക് അത് ലയിപ്പിച്ച ബാങ്കുകളാണ്. ഓറിയന്റൽ ബാങ്ക് ഓർക്ക, ഓറിയന്റൽ ബാങ്ക്, ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓറിയന്റൽ ബാങ്ക്, ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് ബാങ്കിലാണ് ലയിച്ചത്? അത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ, PNB. അങ്ങനെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് മാറിയത്. സിൻഡിക്കേറ്റ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും, അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ലയിച്ചു കേട്ടോ. ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ലയിച്ചു. സോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ള 5 കാര്യങ്ങൾ, അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോയത്. സ്പീഡ് കൂടുതലാണ് കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത്രയും സ്പീഡ് കൂട്ടിയൊക്കെ പറയുന്നത്. ഇനി കുറവാണെന്ന് തോന്നുകയാണ് ടൈം, വീഡിയോയുടെ ടൈം കൂടുതലാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂട്ടിയിട്ട് കണ്ടോളാം. അപ്പോൾ പിന്നെ ഓർപ്പിക്കുവാണ്, നിങ്ങൾ ഇതുവരെയായിട്ടും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.